ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക സ്നേഹിതരെ, കർത്താവിന് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ ഉയർപ്പിന്റെ സാന്നിധ്യത്തിലേക്കാണ്. ചില സാന്നിധ്യങ്ങൾ നമുക്ക് എപ്പോഴും ആശ്വാസദായകമാണ്, മറ്റു ചില സാന്നിധ്യങ്ങൾ എപ്പോഴും നമുക്ക് അസ്വസ്ഥതയ്ക്ക് കാരണവുമാണ്. നാം ഇപ്പോൾ ഉദ്ധിതന്റെ സാന്നിധ്യത്തോടെ ചേർന്ന് നിൽക്കുകയാണ്. യേശുരാന്റെ സാന്നിധ്യം സ്വർഗവും ഭൂമിയും ഒരുപോലെ പ്രതീക്ഷിക്കും. സ്വർഗവും ഭൂമിയും മാത്രമല്ല, പാതാളവും അവന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ദിനമാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ വേദശാസ്ത്ര ഭാരങ്ങൾ കൊണ്ടാവാം മനുഷ്യനെ രക്ഷിക്കുവാൻ കടന്നു വന്നവർ ജീവനുള്ളവരുടെ മധ്യേ ആയിരുന്നാൽ പോരെ എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഈ പാഷൻ വീക്കിലേക്ക് കടന്നു വരുമ്പോൾ അതിശക്തമായി ഓർമ്മിപ്പിക്കുന്നു, ഉദ്ധിതൻ നമ്മെ സന്ദർശിക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പേ വാങ്ങിപ്പോയവരെ സന്ദർശിക്കുവാൻ, അവരുടെ മധ്യേ തന്റെ സാന്നിധ്യം അറിയിക്കുവാൻ പോയി എന്നുള്ളത് സഭയുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തകളെ ശക്തീകരിക്കുക കൂടി വേണം. സഭ എന്നുള്ളത് ജീവനുള്ളവരുടെ മാത്രം ഒരു സംഘടന എന്ന അവക്കമായ ചിന്തകൾക്ക് അന്ത്യം കുറിക്കുകയും നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു വലിയ രക്ഷിത സമൂഹത്തിന്റെ ഈ ദിവസം ആ സഭയെ റെപ്രസെന്റേറ്റ് ചെയ്യുവാൻ വിളിക്കപ്പെട്ടവർ മാത്രമാണ് നാമെന്നും, നമുക്ക് മുമ്പേയും നമുക്ക് പിമ്പയും സഞ്ചരിക്കുന്നവർ ഈ മഹത്തായ സഭയുടെ സാന്നിധ്യമാണ് എന്ന് വിശ്വസിക്കുവാനുമാണ് ഈ ദിനം നാം പഠിക്കുന്നത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മശിഹയെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് മടങ്ങിപ്പോയവരുടെയിലേക്ക് മശിഹ കടന്നു ചെല്ലുന്നത്. മൂക്കിൽ ജീവശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിന് സ്തുതി അർപ്പിക്കുക എന്നത് തികച്ചും മാനുഷികമായ ഒരാത്മീയ വിചാരം മാത്രമാണ്, അത് ദൈവികമായ ഒരു മാനുഷിക വിചാരമേ അല്ല. മൂക്കിൽ ജീവശ്വാസം ഉള്ളിടത്തോളം കാലം പ്രഗത്ഭനായ ഒരു ഡോക്ടർക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും. നാം ആധ്യാത്മികതയിൽ ഇപ്പോൾ നാം ചിന്തിക്കുന്നത് അത്രയും മാത്രമേ ദൈവത്തിനും ചെയ്യുവാൻ കഴിയുള്ളൂ എന്നാണെങ്കിൽ What is the difference between a doctor and our God? പ്രഗത്ഭനായ ഒരു ഡോക്ടറും നമ്മുടെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം പിന്നെ എവിടെയാണ്? ഒരു ഡോക്ടർക്കും ജീവശാസ്ത്രം അല്പമെങ്കിലും നമ്മുടെ മൂക്കിൽ തുടിച്ചു നിൽക്കുമ്പോൾ പൾസ് റേറ്റ് പിടിച്ചു നിൽക്കുവാനും വെന്റിലേറ്ററിലേക്ക് വിടർത്തി പിടിച്ചു കിടത്തുവാനും ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ്ങിലൂടെ നമ്മുടെ ശ്വാസം വീണ്ടെടുത്തു തരുവാനും ഒക്കെ കഴിയും. അത് തന്നെ നമ്മുടെ ദൈവത്തിനും കഴിയുകയുള്ളൂ. ഒന്ന് ശക്തി പിടിച്ചാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സർവശക്തൻ, ഓമ്നിപ്രസൻസ് ആൻഡ് ഓമ്നിപൊട്ടൻസ് എന്ന് വിളിക്കാൻ കഴിയാൻ വരും. നമ്മുടെ ദൈവം മരിച്ചു നാറ്റം വെച്ച ലാസറിന്റെ കലറയിൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കുകയും മരണത്തിന്റെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് ലാസറിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്ത ദൈവമാണ്. അതുകൊണ്ടാണ് യൈറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ച് ജീവന്റെ സജീവതയിലേക്ക് കൊണ്ടുവന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നാം അവളെ അവനെ രക്ഷിതാവെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നാം ഈ ദിനത്തിന്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാന്നിധ്യത്തെ പറ്റി പ്രത്യേകമായി ചിന്തിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ കർത്താവ് വിശ്വസ്ത എന്നിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങൾ നിർബന്ധിച്ചു. ഒരു പാവപ്പെട്ട കച്ചവടക്കാരിയുടെ ചെറിയ സ്വപ്നമാണ്. യേശു തമ്പുരാന്റെ രണ്ടാം മിഷണറി യാത്രയുമായി ബന്ധപ്പെട്ട ഫിലിപ്പിയ പട്ടണത്തിൽ എത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് മാനസാന്തരപ്പെടുത്തപ്പെട്ട ലുദിയ എന്ന പേരുള്ള ഒരു കച്ചവടക്കാരിയും അവളുടെ മാനസാന്തരവും മാനസാന്തരത്തിന് ശേഷമുള്ള ജീവിതവുമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവൾക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളുടെ പിൻബലത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആഗ്രഹങ്ങൾ ഇല്ലാത്തവരെ മനുഷ്യർ എന്ന് വിളിക്കാൻ ആർക്കും കഴിയില്ല. ലുദിയയുടെ ആഗ്രഹം, പൗലോസ് അപ്പോസ്തലന്റെ സാന്നിധ്യം തന്റെ വീട്ടിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം. ഐ നീഡ് യുവർ പ്രസൻസ് ടുനൈറ്റ്. പൗലോസ് അപ്പോസ്തലന്റെ കാലടികൾ തന്റെ വീട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ലുദിയ. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ ആക്കപ്പെട്ടത് തന്നെ വെളിച്ചത്തിന്റെ സാന്നിധ്യമായിട്ടാണ്. മാമോദീസ ക്രൂദാശ സ്വീകരിക്കുമ്പോ
നമുക്ക് നൽകുന്നത് പ്രകാശത്തിന്റെ വസ്ത്രം. നാം പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇല്യൂമിനേറ്റിംഗ് പ്രസൻസ്, ദാറ്റ്സ് അവർ വൊക്കേഷൻ. നമ്മുടെ എല്ലാവരുടെയും നിയോഗമാണ് ഇല്യൂമിനേറ്റിംഗ് പ്രസൻസ്. പക്ഷെ ജീവിച്ച് ജീവിച്ച് നമ്മൾ പലപ്പോഴും ഇറിറ്റേറ്റിംഗ് പ്രസൻസ് ആണ് ഉത്പാദിപ്പിക്കുക എന്ന് മാത്രം. ആദ്യത്തെ അക്ഷരം ശരിയാ, കറക്റ്റാ. ഇല്യൂമിനേറ്റിംഗ് പ്രസൻസ് ആയി മാറേണ്ട നമ്മൾ ജീവിച്ച് ജീവിച്ച് പ്രൂവ് ചെയ്യുന്നത് ഒരു ഇറിറ്റേറ്റിംഗ് പ്രസൻസ് നമ്മളുണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കുക? എന്താണ് കാരണം? നമുക്ക് എന്തുകൊണ്ടാണ് വെളിച്ചമാകാൻ കഴിയാതെ തോന്നുന്നത്? നമുക്ക് എന്തുകൊണ്ട് വെളിച്ചമാകാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് നമുക്ക് മുമ്പിൽ ലുദിയ എന്ന ഒരു കച്ചവടക്കാരി വെളിച്ചമായി തീർന്ന് നമ്മെ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും പനഗരസഭയുടെ കൺവെൻഷൻ വേദിയിൽ കച്ചവടക്കാരിക്ക് എന്താ പ്രസക്തി? തീർച്ചും ന്യായമാണ് ആ ചിന്ത കേട്ടോ. ചിലരെ പരിചയപ്പെട്ടാൽ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുമുണ്ട്. എന്നാൽ മറ്റു ചിലരെ പരിചയപ്പെട്ടാൽ അങ്ങനെയല്ല, അത് നമ്മുടെ ജീവിതത്തെ ആകെ പിടിച്ചു കൊടുക്കും. പരാജയപ്പെട്ടാലും നമുക്ക് ചുറ്റും ആരെങ്കിലും വെളിച്ചമായാൽ, കറണ്ട് പോകുമ്പോ ലൈറ്റ് ഇടാൻ നാം മറന്നുപോയാലും അപ്പുറത്തെ വീട്ടിൽ എവിടെയെങ്കിലും ലൈറ്റ് ഇട്ടാൽ പ്രകാശത്തിന്റെ വീജികൾ എവിടേക്ക് എത്തും? നമ്മുടെ ഉമ്മറക്കോലയിലേക്ക് എത്തും. അതുപോലെ അത് വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് വെളിച്ചമാകാൻ കഴിയാതെ പോകുന്നത്? ലുദിയ ജീവിച്ചു കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് വെളിച്ചമാകാൻ കഴിയാത്തത്. ദൈവഭക്തയായ ഒരു സ്ത്രീ, ലുദിയയ്ക്ക് മൂന്ന് വിശേഷണങ്ങൾ: തുയത്ര പട്ടണക്കാരി, രക്താംബരം വിൽക്കുന്നവൾ, ദൈവഭക്തയായ സ്ത്രീ. തുയത്ര പട്ടണം അറ്റുവാക്കി പരിചയപ്പെടുത്തിയ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ രക്താംബരം എന്ന വില കൂടിയ പട്ടിന്റെ മണ്ണ്, അതാണ് തുയത്ര പട്ടണം. സഞ്ചാരികളുടെ പ്രതീസ, കച്ചവടക്കാരുടെ പ്രതീസ, പട്ടണ സംസ്കാരത്തിന്റെ വിളഭൂമി. എല്ലാ ശ്രേഷ്ഠമായ ചില തിരക്കുകളുടെയും പൈതൃകങ്ങളെയും ഒക്കെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലുദിയ. നമ്മളെ പോലെ രണ്ടവൾ രക്താംബര കച്ചവടക്കാരി. രക്താംബരം എന്നത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ വില കൂടിയ വസ്ത്രം, ദ മോസ്റ്റ് കോസ്റ്റ്ലി ഗാർമെന്റ്സ്. സാധാരണക്കാരന് തൊടാൻ പോലും യോഗമില്ല. റോമൻ പ്രഭു കുടുംബങ്ങളിലെ ഉന്നതകളെ ജാതന്മാർക്ക് മാത്രം ധരിക്കാം. വില കൂടിയ വസ്ത്രത്തിന്റെ വില കൂടിയ വ്യാപാരിയാണ് ആര്? ലുദിയ ചിലർക്കാരിയല്ല. ഒരു പട്ടണ സംസ്കാരവുമുണ്ട്, കച്ചവട സംസ്കാരവുമുണ്ട്. അയ്യോ, ഇത് രണ്ടും കൂടെ ജീവിതത്തിൽ വന്ന പിന്നെ നമുക്ക് ദൈവത്തെ കാണാൻ നേരമേ ഇല്ലാതാവും. പട്ടണ സംസ്കാരങ്ങളുടെ വേലിയേറ്റങ്ങളും കച്ചവടത്തിന്റെ ലാഭനഷ്ടങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നെടുകയും കുറുകയും ഏറെ പോറലുകൾ, സോ മെനി സ്ക്രാച്ചസ് ഇൻ അവർ ലൈഫ്, ഒത്തിരി വിളവുകൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, പട്ടണ സംസ്കാരത്തിന്റെ വേലിയേറ്റങ്ങൾക്ക് നടുവിൽ, കച്ചവടത്തിന്റെ തിരക്കുകൾക്ക് നടുവിൽ അവൾക്ക് ഒരു തേർഡ് ഡയമെൻഷൻ ഉണ്ട്. എന്താ? അവൾ ദൈവഭക്തയായ, അതാണ് അവളുടെ വെളിച്ചത്തിന്റെ കാരണം. തിരക്കുകളില്ലായിട്ടല്ല പ്രിയപ്പെട്ടവരെ, തിരക്കുകളും കച്ചവടങ്ങളും മറ്റു സമ്മർദ്ദങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല അവൾ ഭക്തയായിരിക്കുന്നത്. നമുക്കൊരു ധാരണയുണ്ട്, ഓ തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഭക്തനാകാം. വെറുതെ തിരക്കുകളില്ലായിട്ടല്ല, ഡ്യൂട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, ജോലി ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ ഭക്തരാകാൻ പോകുന്നത്. ഇവിടെ ആദ്യത്തിൽ ചലഞ്ച് ഭക്തരാകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങനെ മാത്രമേ പ്രകാശമാകാൻ പറ്റൂ. ലുദിയൊരു കച്ചവടക്കാരിയാണ്. ലോകത്തിൽ എവിടെ, അമേരിക്ക ഉൾപ്പെടെ എവിടെ കച്ചവടം നടത്തിയാലും അറിയേണ്ട ഒരു ബാലപാഠമുണ്ട്, കസ്റ്റമർ ടേസ്റ്റ്. അതറിയാതെ ഒരിടത്തും കച്ചവടം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലുദിയയുടെ കസ്റ്റമേഴ്സ് റോമാക്കാരാണ്. റോമാക്കാർക്ക് മൂന്ന് ടേസ്റ്റ് ഉണ്ട്, കസ്റ്റമർ ടേസ്റ്റ്. ഒന്ന്, അവർ റോമൻ ദേവാലയം, റോമൻ ചക്രവർത്തിമാരെ ദേവനായി കരുതി ആരാധിക്കും, എംപറർ വർഷിപ്പ്. രണ്ട്,
രാജാവിന് മുമ്പിൽ സമർപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ വിശിഷ്ടമായി നികുതി ആഗ്രഹിക്കും. പിന്നെ രാവിളക്കുവോളം അദ്ദേഹത്തിന് മുമ്പിൽ നൃത്തം ചവിട്ടി ആനന്ദിക്കും. ഇത് അവരുടെ ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയ പട്ടണത്തിലെ രക്താമര കച്ചവടക്കാർ എല്ലാം പള്ളി പോയില്ലെങ്കിലും എവിടെയുണ്ട്? റോമൻ മാർക്കറ്റാണ്. ഭക്തി കൂടിയതുകൊണ്ടൊന്നുമല്ല, അവിടെ ചെന്നെങ്കിൽ മാത്രമേ എന്ത് വിൽക്കാൻ പറ്റൂ, രക്താമരം വിൽക്കുവാൻ വേണ്ടി പറ്റുള്ളൂ, റോമക്കാരെ കാണാൻ പറ്റൂ. അതുകൊണ്ട് റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ കരങ്കൂപ്പി നിൽക്കാൻ ഒരു വഴിയില്ല. അവിടുന്ന് ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ആഗ്രഹിക്കാൻ ബുദ്ധിമുട്ടില്ല. രാവിലെ അവിടെ നൃത്തം ചവിടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ലുദിയ പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരിയ, ലാഭം എനിക്ക് പ്രിയപ്പെട്ടവളാണ്, പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ലീഡ് എ ലൈഫ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. എന്റെ ഭക്തി ജീവിതത്തെ പോറലുകൾക്ക് വിട്ടുകൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെന്റുകളുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാനില്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പലപ്പോഴും പ്രകാശം ഉൽപ്പാദിപ്പിക്കാത്തതിന്റെ ഒന്നാം കാരണം ഇതാണ്. Because we are leading a life of adjustment. Adjustment ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കാൻ കഴിയില്ല എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. ഈ നാട്ടിലെ വിവാഹ ശുശ്രൂഷയ്ക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അതിശക്തമായി പ്രസംഗിച്ചു, മണവാളനെ മണവാട്ടി ഓർമ്മിപ്പിച്ചു, മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റുകളുടേതാണെന്ന്. ഇപ്പൊ ഞാൻ പരിപാടി നിർത്തി, ഞാൻ പ്രസംഗിക്കത്തില്ല. അങ്ങനെ പ്രസംഗിക്കാത്തതിന്റെ കാരണം ജീവിതം അഡ്ജസ്റ്റ്മെന്റുകളുടേതാണ്. പ്രസംഗിച്ച് 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 ഇപ്പൊ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നില്ല. അഡ്ജസ്റ്റ്മെന്റുകളെ പറ്റി പ്രസംഗിച്ച് 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 ഇപ്പൊ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ. ജീവിതം വേണ്ടേ? വൈകി എന്ന ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്, ബ്രേക്ക്ഫാസ്റ്റ് നേരെ കൊടുക്കാത്ത ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്, ഫിസിക്സിലും കെമിസ്ട്രിക്കും മട്ടക്കൂഞ്ഞ് വാങ്ങിച്ച പിള്ളേർക്ക് മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ അച്ഛന്മാരുടെ ജീവിതം അഡ്ജസ്റ്റ്മെന്റ് തടവറയും. ലിസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, ഉദ്യോഗം അഡ്ജസ്റ്റ് ചെയ്യണം, കുർബാന അഡ്ജസ്റ്റ് ചെയ്യണം, ഭൂതാശ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, തമ്മിലേക്ക് അറിയുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകളുടെ വല്ലാത്ത സമ്മർദ്ദങ്ങൾ നിലവിലാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും വെളിച്ചമാകാൻ കഴിയാതെ പോകുന്നത്. അവിടെ ലുദിയ പറഞ്ഞിട്ടോ, കച്ചവടം പ്രിയപ്പെട്ടതാ, ലാഭം പ്രിയപ്പെട്ടതാ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ലീഡ് എ ലൈഫ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. പരിവർത്തിൽ ഒരു ജീവിതം നയിപ്പാൻ ഞാൻ ഇല്ല എന്ന് പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ ധാരണ നമ്മളെ ഉള്ളൂ, പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ മാത്രമേ ഉള്ളൂ. എവിടെ ചെന്നാലും നമ്മുടെ വകയിൽ മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് ചിന്തിക്കുകയും മറ്റൊരാൾക്ക് വരുന്നതാണ് ജീവിതത്തിന് നല്ലത് എന്ന് ചിന്തിക്കുന്ന ലോകത്തിലെ ഏക സമൂഹം നമ്മൾ മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ നാം കാത്തു പരിപാലിക്കേണ്ടതും ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിന് പ്രകാശമായി ഞാൻ നിങ്ങളെ കൊണ്ടു നടക്കേണ്ടതുമാണ്. നയാഗ്ര വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരാണ് നിങ്ങൾ. അതിന്റെ കുറുകെ സഞ്ചരിക്കുന്ന സാഹസികരെ പറ്റിയും ഞാൻ പറഞ്ഞതരണ്ട നിങ്ങൾക്കറിയാം. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു അതിസാഹസിക യാത്ര അതിന് വണ്ടിക്കൂടെ ഉണ്ടായി. ശ്രദ്ധിച്ചു നടന്നുകൂടാ, സീനൻ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളിലും അതിന്റെ സംപ്രേഷണം ഉണ്ടായിരുന്നു. ഞാൻ സീനലിൽ കൂടെയാണ് കണ്ടത്. 6 വയസ്സുകാരനായ ഒരു കുഞ്ഞിനെ തന്റെ ശരീരത്തിൽ കെട്ടിവെച്ചുകൊണ്ടാണ് ആ അതിസാഹസിക യാത്ര. ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് 3 നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ കൊച്ചുകുട്ടിക്ക്, 6 വയസ്സുകാരന്. ഒന്നാമത് പറഞ്ഞു, മോനെ നീ എന്റെ ശരീരത്തെ അള്ളിപ്പിടിച്ചിരിക്കണം. 2, നമുക്ക് ഒന്നിച്ച് ശ്വസിക്കാൻ കഴിയണം. 3, ശ്വാസത്തിന്റെ താളം തെറ്റാൻ പാടില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, അയാൾ പറഞ്ഞു, ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ നീയുമില്ല, നീയുമില്ല, ഞാനുമില്ല. അത് ഓർക്കണം, എനിക്കും അതേപോലെ ഉള്ളത് ഓർക്കണം. വിവാഹമെന്ന കുടുംബജീവിതമെന്ന നയാഗ്രഹിക്ക് ചുറ്റും ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോ അള്ളിപ്പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒന്നിച്ചിരിക്കാൻ നേരമുള്ളവരായി നമുക്ക് തീരണം. അമേരിക്കയിൽ മിനിറ്റിനും മണിക്കൂറിനും ഒക്കെ ഭയങ്കര വിലയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദിവസം മുഴുവനും ഒന്നിച്ചിരിക്കുന്ന മണ്ഡത്തരമൊന്നും ഞാനിവിടെ വിളിച്ചു പറയില്ല. 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒന്നിച്ചിരിക്കുവാൻ കഴിയുന്നെങ്കിൽ നാളത്തോടെ നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്രകാശമാണെന്നറിയാമോ? ഇരുന്ന് നോക്ക്, ഇരിക്കാത്തതുകൊണ്ട്
എനിക്ക് അതുകൊണ്ട് ഒന്നിച്ചു തിരുന്നു നോക്കുമ്പോ എന്തെന്ത് പ്രകാശങ്ങളെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. 24 മണിക്കൂർ ഒന്ന് ചിരിക്കണ്ട, പെട്ടെന്ന് മടുത്തു പോകും, അത് വേണ്ട. വല്ലപ്പോഴും ഒക്കെ ജീവിതത്തിന്റെ തിരക്ക് നോക്കുന്നതിൽ ഒന്നിച്ചിരിക്കുവാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നമ്മളെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും. ഒന്നിച്ച് ശ്വസിക്കുവാൻ നമുക്ക് എന്തിനാ ഇത്ര മനുഷ്യരെന്ന് വല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് വെലോസിറ്റി ഡിഫറൻസ് ഉണ്ട്. ഇപ്പോ അപ്പോഴും മക്കളും തമ്മിൽ ഭയങ്കര വെലോസിറ്റി ഡിഫറൻസാ, ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വെലോസിറ്റി ഡിഫറൻസാ. അച്ഛനും മക്കളും പറയാന്ന് പറയുന്നവര് ഇന്ന് വീട്ടിൽ പോയി സ്വന്തം ഭക്ഷണ മേശയിലേക്ക് ഡൈനിങ് ടേബിളിലേക്ക് ഒന്ന് നോക്കണം, ചുമ്മാ ഒന്ന് നോക്കണം. നോക്കിയ അമ്മച്ചിക്ക് കഞ്ഞി, പപ്പായക്ക് ചപ്പാത്തി, എനിക്ക് നൂഡിൽസ്, പിള്ളേർക്ക് ബേലുകൾ, നാളെ തൊട്ട് ചിക്കിങ്. നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ എത്ര വ്യത്യസ്തമാണെന്ന് നമ്മുടെ ഭക്ഷണമേശകൾ പറഞ്ഞു തരുമല്ലോ. എങ്ങനെയാണ് നാം വ്യത്യസ്തരായി സഞ്ചരിക്കുക എന്നതിന് ഇതിൽ പോലും എന്ത് ഉദ്ദേശങ്ങൾ, എന്ത് ഉദാഹരണങ്ങളാണ്. വളരെ വ്യത്യസ്തരായി പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് എങ്ങനെയാണ് പ്രകാശം ഉത്പാദിപ്പിക്കാൻ കഴിയുക? ഭാരതീയ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, നാം ഒരു സുഹൃത്തിനെ കണ്ടാൽ നമസ്തേ എന്ന് പറയണം. ഈശ്വരന്റെ മുമ്പിൽ നിൽക്കുന്നതും രണ്ടു കരകളും കുപ്പി. ഇതിന് മുകളിലത്തെ ആഗ്രഹം സ്റ്റുവേർഡ്സ് ഗോഡ്. ഓർത്തഡോക്സ് നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ഇങ്ങനെ നിൽക്കണം. ഇതെന്തോ ഇപ്പാണ്, ഇത് കയ്യസൂര്യയുടെ മുഖത്ത് നോക്കാതെ കയ്യസൂര്യ കൊടുക്കുന്നോണ്ട് ഇവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നാട്ടിൽ ഒത്തിരിയുണ്ട്, അപ്പൊ ഇങ്ങനെ നിൽക്കണം. പക്ഷെ നമ്മളിപ്പോ ഒരു യൂറോപ്യൻ കൾച്ചർ ആയതുകൊണ്ട് ഈ രണ്ട് കൈന്ന് ഒറ്റ കൈ പിടിപ്പിച്ചു, ഇപ്പൊ ഒറ്റ കൈ പരിപാടിയാണ്. ഈ കൈ അവന്റെ കൈയെ പിടിച്ചിട്ട് ചോദിക്കും, അവയുടെ അവായു മാം, അവായു സിസ്, സിസ് അവായു ബ്രദർ, അവായു ബഡി. ഇനി അവായു ഫാദർ എന്നുള്ളത് നാട്ടിലെങ്ങാണ്ട് പോയി മലയാളത്തിലാക്കിയാൽ എന്തോ ഉണ്ടോ അപ്പ എന്നാണ് പച്ച മലയാളം. അത് പിന്നെ സാരമില്ല, ഭാഷാശാസ്ത്രത്തിന് അതൊന്നും ഉപയോഗിക്കുന്ന കാര്യം. അവിടെ നമുക്ക് നമ്മുടെ സ്നേഹത്തിന്റെ പുഷ്പാവ് എവിടെയോ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തിനാണ് ജീവിതം? ഒറ്റ എനിക്ക് ഒരു സംശയമില്ല, ജീവിതം ജീവിക്കാമോ? സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല ജീവിതം. പക്ഷെ ഇന്ന് വന്നു വന്ന് നമുക്ക് ജീവിതം മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കാനുള്ളതാ, ഇതാണ് ഒരു മാറ്റം. ജീവിക്കാനുള്ള ജീവിതം നാം ഇന്ന് കാണുന്നത് മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കുക എന്ന അർത്ഥത്തിലേക്ക് മാറിയിട്ടുണ്ട്. താജ്മഹൽ കണ്ടിട്ടുള്ളവരുണ്ടാവും, കേട്ടിട്ടുള്ളവരുണ്ടാവും. ലോകത്തിന്റെ മഹാവിസ്മയമാണ് താജ്മഹൽ. ഷാജഹാൻ മുംതാസ് ദമ്പതികളുടെ ദീർഘ പ്രണയത്തിന്റെ അനശ്വര പ്രേമത്തിന്റെ അടയാളമാണ് താജ്മഹൽ. ലോകത്തിന്റെ സഞ്ചാരികളൊക്കെ പറഞ്ഞു, ഓ വണ്ടർഫുൾ, സൂപ്പർ, എല്ലാവർക്കും നല്ല അഭിപ്രായം. പക്ഷെ താജ്മഹൽ ഈ ഷാജഹാൻ ഒരു മോളുണ്ട്, ആ മോളെ പേര് ജഹനാല എന്നാണ്. അവൾ ചരിത്രത്തിൽ ജീവിച്ചിട്ടുണ്ട്. ആ കൊച്ചു പെൺകുട്ടിയോട് ആരോ ഒരുക്കി ചോദിച്ചു, ഞാൻ നിനക്ക് ഈ താജ്മഹലിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ആ കൊച്ചു പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോ എന്റെ കല്ലറയുടെ മുമ്പിൽ ഒരു കല്ല് പോലും ആരും വെച്ചേക്കില്ല, വേണേ പുല്ല് വെച്ചോളാൻ. കൊച്ചു പെൺകുട്ടിയുടെ മറുപടി എന്താ വ്യത്യാസം അറിയാമോ? നമ്മളൊക്കെ താജ്മഹലിനെ പുറത്തു നിന്നേ കണ്ടുള്ളൂ, പക്ഷെ നമ്മുടെ കൊച്ചു പെൺകുട്ടി താജ്മഹലിനെ അകത്ത് കണ്ടു. അപ്പന്റെ സ്നേഹത്തിന്റെ കപടത, അപ്പന്റെ സ്നേഹത്തിന്റെ കപടത അടുത്ത് നിന്ന് കണ്ട ആ പെൺകുട്ടിയുടെ ആത്മരോഷം നമുക്ക് പ്രകാശമാകാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പാഠപുസ്തകം നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുവാൻ ധൈര്യമുള്ള എത്ര മാതാപിതാക്കൾ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കതെല്ലാം ധൈര്യം പോരാ, നിങ്ങൾ കൊണ്ടുപോകുന്ന എനിക്ക് അറിഞ്ഞുകൊണ്ട് എത്ര പേർ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതം ഒരു കാഴ്ച ബംഗ്ലാവാക്കുന്നതിലാണ് താല്പര്യം. ഈ കാഴ്ച ബംഗ്ലാവിൽ എല്ലാം ഉണ്ട്, എലിയുണ്ട്, പുലിയുണ്ട്, നാട്ടാനയുണ്ട്, കാട്ടാനയുണ്ട്, മലമ്പാമ്പുണ്ട്, പെരുമ്പാമ്പുണ്ട്, എന്തായാലും. പക്ഷെ ഉള്ളതെല്ലാം എന്തിനാന്താ? ഉള്ളതെല്ലാം എന്തിനാന്താ? കൂട്ടിനാന്താ? ഇൻ കേസ് നമുക്ക് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും വൈഫൈ ഉണ്ട്, വൈഫ് ഉണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. പിന്നെ മക്കളെ പറ്റി പറയാൻ, ഹിസ് ടേക്സ് ഹിസ് ഡിഗ്രി ഫ്രം കോട്ടയം, ദെൻ ഗോസ് ടു MBA ഫ്രം കാനഡ, ദെൻ ഗോസ് ടു US ആൻഡ് സെറ്റിൽ ദേർ. നമ്മുടെ മക്കളെ പറ്റി പറയാൻ, ഹിസ് വർക്കിംഗ് സം സോർട്ട് ഓഫ് MNCs. നോ പ്രോബ്ലം, എന്തായില്ല, എല്ലാം നമുക്കുണ്ടല്ലോ. ജീവിതം ഉണ്ടോ എന്ന് മാത്രം ഞാൻ നമ്മോട് തന്നെ ചോദിക്കാം. ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്ന് ഇറങ്ങി നിന്നപ്പോ
ഒരു ദമ്പതി, ഒരു യങ് കപ്പിൾസ്, അവർ വന്നിട്ട് അവസാന സങ്കടത്തോടെ അവർ പറഞ്ഞു പോയി, വാലിബൻ മനസ്സിൽ നിന്ന് മായാത്തെന്ന് പറയട്ടെ, അച്ഛ ജീവൻ ഇല്ലാത്ത ജീവിതം മടുത്തു. ഷോക്കിംഗ് ആണ്. ജീവനില്ലാത്ത ജീവിതം ഗംഭീരമാണ്. എന്റെ ചോദ്യം ജീവനുണ്ടോ എന്ന് മാത്രമാണ്. ജീവിതം ഗംഭീരമാകുമ്പോ നമുക്ക് എന്തുകൂടെ വേണം? എന്തുകൂടെ വേണം? അതിന് ജീവനോടെ കണ്ടെത്താൻ കഴിയും. കോട്ടെ, സുദീർഘമായി പ്രസംഗിക്കേണ്ട ഒരു സന്ധ്യയിൽ ഞങ്ങളുടെ ആ ഭാഗം ഒന്ന് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലുദിയ അവർക്ക് തന്റെ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളും നൽകും, എല്ലാ തിരക്കുകളും നൽകും. തന്റെ ഭക്തി ജീവിതത്തെ കറക്റ്റ് പരിപാലിക്കുവാൻ അവൾക്ക് സാധിച്ചു. പക്ഷെ നാം ഇന്ന് തിരക്കുകളുടെ പേര് പറഞ്ഞ് നമ്മുടെ ആധ്യാത്മികതയും നെടുകയും കുറുകയും ഏറെ പോറലുകൾ സൃഷ്ടിക്കുകയും അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും എന്താകാൻ കഴിയാതെ, ഇലൂമിനേറ്റിംഗ് പ്രസൻസ് ആകാൻ കഴിയാതെ പലപ്പോഴും ഇറിറ്റേറ്റിംഗ് പ്രസൻസ് ആയി മാറുന്നത്. ഈ ഇലൂമിനേറ്റിംഗ് പ്രസൻസ് ആയില്ലെങ്കിലും നമുക്ക് ഈ ഇലൂമിനേഷൻ ബൾബിനോട് വലിയ താല്പര്യം. അതെന്താ ഈ ഇലൂമിനേഷൻ ബൾബിനോട് ഇത്രയും താല്പര്യം? സ്ഥിരമായി കത്തി നിൽക്കുന്ന ബൾബിനോട് എന്താ താല്പര്യമില്ലാത്തെ? ഒരാളിനോട് പറഞ്ഞു, അച്ഛാ എപ്പോഴും ഇത് കത്തി നിന്നാൽ കുഴപ്പമാണ്, ഇച്ചിരി കെട്ടി കെട്ടാൻ മാത്രമല്ല ഞങ്ങളുടെ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും അത് കത്തി നിന്നിട്ട് ഞങ്ങളുടെ കാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇടയ്ക്ക് അതൊന്ന് കെട്ടുപോകുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് നാം ഇത്രയും ഇലൂമിനേറ്റിംഗ് ബൾബിനെ പ്രണയിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശാന്തമായി ആലോചിക്കുക. നാളെ ക്രിസ്തു എന്ന ഉദ്യതന്റെ സാന്നിധ്യം നാം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ഉദ്യതന്റെ സാന്നിധ്യം നാം ഏറ്റെടുക്കാൻ പോകുമ്പോ 1000 അഡ്ജസ്റ്റ്മെന്റുകളും നടുവിൽ കാണുമോ? നാം കർത്താവിനെ ക്ഷണിക്കുന്നേ, മീനിങ്ലെസ്. 1000 അഡ്ജസ്റ്റ്മെന്റുകൾ കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുന്ന നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാനാണ് ഒരാഴ്ച നിങ്ങളെ സ്വീകരണം കൊണ്ട് പാവപ്പാടെ സ്നേഹം കൊണ്ട് വീർപ്പും വിട്ട് നിൽക്കുക. എന്നെ പോലെ ഒരു കടുപ്പിട്ട അച്ഛനെ നിങ്ങൾ ഇത്രയും സ്വീകരിച്ചെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയാവും സ്വീകരിക്കാൻ പോവുക? നുവാക്ക് എയർപോർട്ടിൽ നിന്ന് റെഡ് കാർപ്പറ്റ് വരവേൽപ്പുവിനെ കമ്പനാൻ കൊടുക്കും എന്നതിൽ എന്താണ് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ രണ്ടു കാര്യം, മരുന്നെങ്കിൽ നേരത്തെ അറിയിച്ചിട്ടേ, അല്ല പിന്നെ കർത്താവിന്റെ സന്ദേശമൊക്കെ ഞാൻ ടെലിഫോൺ മെസ്സേജിൽ പോവും, അതേ പ്രശ്നമുള്ളൂ. എവിടെ പോവും? പിന്നെ വരുന്നെങ്കിൽ ഡീസന്റായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ക്രിസ്തുവിനെ നമുക്ക് ആർക്കാ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട്? അവിടെ പ്രിയപ്പെട്ടവരെ, ലുദിയ അവിടെ ഒരു ജീവിതത്തോടെ അവൻ അമ്പരപ്പിക്കുകയാണ്. അവൾ പറഞ്ഞു, നോ ഐ ഡോ നോട്ട് ലീഡ് എ ലൈഫ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. അത്ര പേരൊന്നും പോകണ്ട, ആണ് അമേരിക്കയിൽ ലോകത്തും ഒക്കെ ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കാനായിട്ട്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമായാലോ, ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമായാലും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രകാശമാകാൻ കഴിയുമെന്ന് ശാന്തമായി ആലോചിക്കുക. രണ്ടാമത് അവിടെ വായിക്കുന്നു, ശാബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന്റെ പുറത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു. കൺഫ്യൂസിംഗ് വേഴ്സ്, വളരെ കൺഫ്യൂഷനാണ്. കാരണം അവിടെ കൃത്യമായിട്ട് പറഞ്ഞു പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാനാണ് പുറത്തു പോയത്. പക്ഷെ എവിടെ ചെന്നാ ഇരുന്നേ? പ്രാർത്ഥിക്കാനായി പുറത്തു പോയവൻ മീൻ പിടിക്കാനാണ് പുഴവക്കത്തിൽ നിന്ന്. ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കുമോ, യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പാർക്കപ്പെട്ടവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കപ്പെട്ടവർ. അവർക്കൊരു നിയമം ഉണ്ടായി, ലോകത്തിൽ എവിടെ ചെന്നാലും 7 യഹൂദന്മാരിൽ കൂടുതൽ എവിടെ ഉണ്ടെങ്കിലും അവർ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കണം, അതിന് പേരാണ് സിനഗോഗ്. 7 കൂടുതൽ എവിടെ ഉണ്ടെങ്കിലും സിനഗോഗ് ഉണ്ടാക്കണം. ഫിലിപ്പിയ പട്ടണത്തിൽ 70,000 യഹൂദന്മാരുണ്ടെന്ന് കണക്ക്. അപ്പൊ 7-1 എന്ന് വെച്ച് 70,000 എത്ര പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കണം? നിരവധി പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കണം. ഈ പ്രതീക്ഷയിലാണ് പൗലോസ് അപ്പോസ്തലൻ എവിടേക്ക് ഇറങ്ങിയത്? ഫിലിപ്പിയ പട്ടണത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഫിലിപ്പിയ പട്ടണം മുഴുവൻ അഴിച്ചു പറക്കിയിട്ടും ഒരു പ്രാർത്ഥനാലയം പോലും കണ്ടെത്താൻ ആർക്ക് കഴിഞ്ഞില്ല? പൗലോസിന് കഴിഞ്ഞില്ല. ദൈവഭക്തയായ ഒരു സ്ത്രീ ആരെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോ ആരെപ്പാടെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്ന ആരെയെന്നറിയാമോ? ലുദിയെ. പ്രാർത്ഥനാ സമയത്ത് ഒരു പ്രാർത്ഥനാലയെ കണ്ടെത്താതെ പോയാൽ യഹൂദർ ഒരു സെക്കൻഡ്
സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, ഒരു സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ആ ഓപ്ഷനാണ് പിന്നീട് പ്രാർത്ഥിക്കാൻ മോസ്റ്റ് ദ ബാങ്ക്സ് ഓഫ് റിവർ. കാരണം യഹൂദന് വെള്ളം അത്യാവശ്യമാണ്. വാട്ടർ ഇസ് എ വൈറ്റൽ എലമെന്റ് ഓഫ് ദ വർഷിപ്പ്. ജനശുദ്ധീകരണം അവർ ആരാണ്, നിങ്ങൾക്കും പരിചയമുണ്ട്, ഈ നാട്ടിൽ ധാരാളം പേരുള്ളതുകൊണ്ട് ജനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പറഞ്ഞത്, ഒരു പ്രാർത്ഥനാലയം കണ്ടെത്താൻ കഴിയാതെ പോയതുകൊണ്ട് അവർ എവിടേക്ക് പോയി, പുഴവക്കത്തേക്ക് പോയി. ഇത് സെമിനാരി ശമാശമാരമായിട്ട് പോലുമാണ് ഇത് പറയാനാണ് ഇരിക്കുന്നത്. രണ്ടാമതൊരു പരിമിതി, അതെന്തറിയാമോ? The shrinking stage of our liturgical life. നമ്മുടെ ആരാധന ജീവിതം വല്ലാതെ ചുരുങ്ങി പോകുന്നതാണ്. ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്, അതിന് സമ്മർദ്ദമെങ്കിൽ രണ്ടാമത് നമുക്ക് പലപ്പോഴും വെളിച്ചു വരാൻ കഴിയാത്തതിന് കാരണം ദ ഷ്രിങ്കിങ് ലിറ്റർജിക്കൽ ലൈഫ്. ഓർത്തഡോക്സുകാരന്റെ ജീവവായു എന്നൊന്ന് ചോദിച്ചാൽ ഒത്തിരി ഉത്തരവില്ല, ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതെന്താ? ലിറ്റർജിക്കൽ. നമ്മൾ ഈ ആരാധന ജീവിതത്തെ എത്ര 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 ലാഘവത്തോടാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ ശാന്തമണ്ഡാവിധി. ആരാധന എന്നത് ഉൾക്കാഴ്ചകളുടേതാണ്. വിഖ്യാതയായ ഹെരൻകലം ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു ദുഃഖമുണ്ട്. എന്താണ് ലോകത്തിന് ഏറ്റവും വലിയ ദുരന്തം? അവൾ പറഞ്ഞു, ഹാവ് ഇൻസൈറ്റ് ബട്ട് നോ ഇൻസൈറ്റ്. കാഴ്ചയുണ്ട് എന്ന് അവകാശപ്പെടുകയും ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ആരാധന ഉൾക്കാഴ്ചകളിലാണ്. അപ്പൊ ആരാധന എന്തെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒത്തിരി ഉത്തരങ്ങളുണ്ട്. അത് പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ എപ്പോ ഓർക്കണം. ആരാധന എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം, ഓരോ ദിവസവും നമ്മുടെ ശരീരത്തെടുക്കുന്ന ജഡാവതാരണമാണ് വിശുദ്ധ കുർബാന. The continuous incarnation process. രണ്ട് ഘട്ടമായ യേശുക്രിസ്തുവിന്റെ രുചി ഭേദങ്ങൾ നമ്മുടെ നാവിലേക്ക് എത്തിക്കുന്ന ഗൂഢാശയാണത് കുർബാന. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ ആതിഥേയൻ വിരുന്നായി മാറിയ ഗൂഢാശയാണ് കുർബാന. ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷെ നമുക്ക് വേണ്ടത് ഉൾക്കാഴ്ചയല്ല, നമുക്ക് വേണ്ടത് കാഴ്ചയാണ്. അതുകൊണ്ടാണ് വാട്സപ്പിൽ എപ്പോഴും കാണുന്നത്, കണ്ടോടാ എന്റെ അച്ഛന്റെ ഉത്തവോ, എന്റെ അച്ഛന്റെ കാപ്പ. വെടിക്കെട്ട് കണ്ടോ? ഞങ്ങളുടെ പള്ളിയിലെ വെടിക്കെട്ട് കണ്ടോ? ചിങ്കാരികളെ കണ്ടോ? നമ്മൾ കാഴ്ചകളെയാണ് പ്രണയിക്കുന്നത്. ഉൾക്കാഴ്ചകൾ നമുക്ക് പ്രിയമല്ല. ഇവിടെ പരിപാടികളിനേക്കാൾ വലുത് അവതരണങ്ങൾക്കാണ് ഇവിടെ ഗംഭീരമാകേണ്ടത്. എന്താണ് അവതരണം? അവതാരികമാണ്. ഇവിടെ എം സി ഉണ്ടോ? എം സി എന്ന് പറഞ്ഞു മാനേജിംഗ് കമ്മിറ്റി എന്നല്ല, അപ്പം എം സി അവതാരികമാണെന്ന് മഹാശോഭകൻ കല്യാണ ഉറപ്പുവരെ സജീവനാണ്. റോബിലും വിജയിച്ചതൊക്കെ എന്നെ എത്ര ഭംഗിയായിട്ടാണ് പരിചയപ്പെടുത്തിയത്. എന്നെ റിമി ടോമി പരിചയപ്പെടുത്തിയതിന് എങ്ങനെയിരിക്കും? ഇടക്കിടയ്ക്ക് ഉള്ളിൽ നോക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയാണ് ഉള്ളി. അതുകൊണ്ടാണ് ടി വിയിലേക്ക് നോക്കിയാൽ ഉപ്പുമാങ്ങ മുതൽ മെഗാഷോ മുതൽ വരെ റിമി ടോമിയുടെ ഗുരുതുമില്ലാത്ത ഒരു പണിയും പിടിക്കുക. കാരണം അവതാരികമാർക്ക് അത്രമാത്രം പ്രാധാന്യം കിട്ടിയ ഒരു കാലമാണ്. ഈ അവതാരികന്മാർ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പണിനഷ്ടം വന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, മലങ്കര സഭയിലെ അച്ഛന്മാരുടെ. ഞാൻ എൻഗേജ്മെന്റ് ശുശ്രൂഷി നാട്ടിൽ ഒരു പണിയില്ല. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട എം സി പെൺകുട്ടിയുണ്ട്, അവൾ തകർക്കുകയാണ്. ദ ബ്രൈഡ് ഈസ് ഫ്രം, ദ ബ്രൈഡ് ഗ്രൂം ഈസ് ഫ്രം, ഹിസ് ഫാദർ ഈസ് ഫ്രം, ഹിസ് ഫാദർ ഇൻ-ലോസ് ഫ്രം, ഹിസ് സിസ്റ്റർ ഈസ് ഫ്രം, ഹിസ് ബ്രദർ ഈസ് ഫ്രം, ഹിസ് ഗ്രാൻഡ് മദർ ഹെയിൽ ഫ്രം ഭഗവമറ്റം, ദെൻ ഗോസ് ടു കടുകല്ലു ആൻഡ് സെറ്റിൽ ദ ദേർ. രാവിലെ ഓൾഡേജ് ഹോമിൽ നിന്ന് വന്നേ, പക്ഷെ അവൾ വിട്ടു കൊടുക്കൂ, അവൾ തെച്ചാകുകയാണ്. ഹിസ് ഹെയിലിംഗ് ഫ്രം, ഇടയ്ക്കിടയ്ക്ക് അവള് പറയും സോ ആൻഡ് സോ. എന്താണ് അവരെ കണക്കാം? മണവാട്ടി അവരെ പറ്റി ഇവക്ക് എന്താ അഭിപ്രായം? ജീവിക്കുമോ? കല്യാണം കഴിക്കാൻ ആരോഗ്യം ഉണ്ടാവും? ഇത് പെൺകുട്ടിക്കൊക്കെ മറുപടി. സോ ആൻഡ് സോ. നമ്മുടെ പരിപാടികൾ ഗംഭീരമാക്കുന്നത് ഈ ഗുണാക്ഷര മഹാത്മ്യത്തിലേക്കും നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഒരു നമസ്കാര പാശി പായിലേക്ക് വന്നിട്ട് കുഞ്ഞെ വച്ച് What should I do? Do you know what is Christian life? ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ തകർക്കുക. ഫാദർ ഈസ് ഹെയിലി ഫ്രം കുമ്പനാട് മൂവ്സ് ടു ഓക്ലൻഡ് ആൻഡ് സെറ്റിൽ ഇൻ വാഷിംഗ്ടൺ. ആ കൊള്ളാം, ഇതാണ് നമ്മുടെ സംഭവം. ഒരു നമസ്കാര പേശയിലേക്ക് വന്നിട്ട് what is Christian life? How to live a Christian life? How to lead a Christian life? ആർക്കും അതിന് താല്പര്യമില്ല. അച്ഛനായിട്ട് 20 വർഷമായി. ഈ 20 വർഷത്തിന്റെ ഓർമ്മകളൊക്കെ തപ്പിപ്പടി തീർത്തിട്ട്
എന്റെ ഓർമ്മയിൽ ഒരു 24 കല്യാണത്തിൽ കൂടുതൽ ഞാൻ നടത്തിയിട്ടില്ല. കയ്യിൽ പോണ്ടല്ല കേട്ടോ, ലുക്ക് പോരാത്തോണ്ടാ. പിന്നെ 26 തിരുവേമാരൊക്കെ ഉള്ള നാട്ടിൽ നടക്കാറ്. ഞാൻ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു കല്യാണമാണ് നടത്തി. ആ കല്യാണത്തിന് വേണ്ടി ഞാൻ സദ്ദാപൂർ ഒരുക്കുമ്പോ ഏതായാലും 2 ദിവസം മുമ്പ് എന്റെ അടുത്തേക്ക് ഫോൺ കോള്, ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവാണ് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഐ വാണ്ട് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഞാൻ വിട്ടില്ല, ഓ വാട്ട് കാൻ ഐ ഡു ഫോർ യു എന്നൊക്കെ ചോദിച്ചു. അച്ഛനാണ് കല്യാണം നടത്തുന്ന അറിഞ്ഞു. അച്ഛൻ കല്യാണത്തിന് ഞാൻ പള്ളിയുടെ ഇന്റീരിയർ ഡെക്കറേഷനെ പറ്റി പ്ലാൻ ചെയ്യുകയാണ്. അച്ഛൻ കല്യാണത്തിൽ ഇടുന്ന കാപ്പായുടെ കളർ ഒന്ന് പറഞ്ഞുതരാമോ? അവന് കാശ് കൊടുക്കണം. നല്ല കാപ്പാക്കെ തയ്ച്ചുകൊണ്ട് നാട്ടിൽ ഇരുന്നെങ്കിൽ വരാമോ? കാരണം അമേരിക്കയെക്കാൾ പുരോഗമിച്ച നാടായി നമ്മുടെ നാടായി ലോകത്ത് വെക്കുക. അപ്പൊ അത്രമാത്രം നമുക്ക് ശ്രദ്ധയാണ്. എന്തോ ഭംഗിയാക്കുന്നത്, ഇന്റീരിയർ ഡെക്കറേഷൻ ഭംഗിയാക്കുന്നത്. മണവാളനെ മണവാണ്ടി കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോ നേരെ വിവാഹ മോചനത്തിന് കോടതി. വളരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മറ്റൊരു സംഭവം കൂടുണ്ട്. ഞാൻ അരമനയില് അരമനയുടെ ചുമതലക്കാരനായും അരമനപ്പള്ളിയുടെ ചുമതലക്കാരനുമാണ് കുറച്ചുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോ ഒരു പെൺകുട്ടി തിരുവിനെ കാണാൻ വന്നു. തിരുവിനെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായുള്ളൂ. അവക്ക് വിവാഹമോചനത്തിന്റെ അപേക്ഷ ഫോർവേഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛനല്ലേ, അച്ഛനായി പോയില്ലേ? അവളോട് സംസാരിക്കാൻ തുടങ്ങി. പട്ടി സാർ എന്താണ് പറ്റിയത്? അപ്പൊ അവള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ട് അവള് പറഞ്ഞതൊരു പക്ഷേ അമേരിക്കക്കാര് നിങ്ങൾ ചിരിക്കുമായിരിക്കും, പക്ഷെ അവള് സത്യമായിട്ട് അവരോട് പറഞ്ഞത്, അച്ഛ മണവാളം തിരക്കന്റെ വായ്നാറ്റം സഹിക്കാൻ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നല്ല ദന്ത സന്ധനെ കണ്ടാൽ ഇത് മാറ്റാൻ പറ്റില്ല. ഉടനെ അവൾ ക്രൂരമായിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് നോട്ട് യുവേഴ്സ്, ലൈഫ് ഈസ് മൈഡ് എന്ന് ഞാൻ വണ്ടി എടുത്ത സ്ഥലം തന്നല്ലേ. അവളുടെ ജീവിതത്തെ പറ്റി ഞാൻ എന്താ പറയണ. അവൾ വളരെ ക്രൂരമായിട്ട് പറഞ്ഞു, അച്ഛൻ ലൈഫ് ഈസ് നോട്ട് യുവേഴ്സ്, ലൈഫ് ഈസ്, ലൈഫ് ഈസ്. എന്നിട്ട് പറഞ്ഞു, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ? ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തിനാണ് വെറുതെ, എന്തിനാണ് വെറുതെ? ഇവിടെ ഒന്നിച്ച് ജീവിക്കുന്ന അംഗമാരും ആന്റിമാരും ഒക്കെ ഉണ്ട്. 25 വർഷം ഇത് ഉരുട്ടിക്കൊണ്ട് പോയതന്നെ പാട നമുക്കൊക്കെ ഇല്ല അറിയുള്ളൂ. എന്തിനോടൊക്കെ കണ്ണടച്ചൊന്നും, എന്തിനോടൊക്കെ പൊരുത്തപ്പെട്ടൊന്നും, എന്തിനോടൊക്കെ മിണ്ടാതിരുന്നതും ഒക്കെ നമുക്കില്ലേ അറിഞ്ഞുള്ളൂ. അപ്പൊ ഈ കുട്ടികളുടെ ജീവിതം അങ്ങനെയാണ്. പക്ഷെ നമ്മളിത് ഭയങ്കര ഗംഭീരമാക്കുന്നു. കാപ്പാടെ അവന്വേഷിക്കുക, ഇന്റീരിയർ ഡെക്കറേഷൻ ഭംഗിയാക്കുക. പക്ഷെ അവർക്ക് ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റ്, ഒരു ക്രിസ്ത്യൻ ഫാമിലി അറ്റ്മോസ്ഫിയർ, ഇതൊന്നും നാം പലപ്പോഴും ഗൗരവമായി എടുക്കുന്നത്. നാട്ടിലാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പരസ്പരം മാലയൊക്കെ ഇട്ട് പിന്നെ റിസപ്ഷൻ, ഇവിടെ പ്രശ്നമില്ല. റിസപ്ഷന് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ശിങ്കാരം വേണം, വേണം നിർബന്ധം. അതില്ലാതെ പോത്തില്ല. പുതിയ ചടങ്ങാം. എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്, നാളെ മുതൽ ആ ജീവിതത്തിൽ ആരംഭിക്കേണ്ട മുഴുവൻ തട്ടലും മുതലും പള്ളിമുട്ടത്തെല്ലാം പിന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യണ്ടേ? നാളെ മുതൽ ആരംഭിക്കേണ്ട മുഴുവൻ അവസ്ഥയ്ക്കും അവിടെ താഴ്ന്നിട്ട് കൊടുക്കുകയും ഇങ്ങനെയൊക്കെ പോകുന്നു. നമ്മുടെ ചിന്ത വിവാഹത്തിന്റെ കൂടാശയെ പറ്റി അല്ല നമ്മുടെ ചിന്ത, അതിന്റെ ഗൗരവത്തെ പറ്റിയല്ല നമ്മുടെ ചിന്ത. ഇതെങ്ങനെ ഭംഗിയാക്കാമെന്ന് മാത്രമാണ് നമ്മുടെ നമ്മുടെ ചിന്ത. നാം ഈ ആരാധന ജീവിതം എവിടെയോ ഇതിൽ ആത്മാവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും, എവിടെയോ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മോശയുടെ ആരാധന അനുഭവം പരിചയപ്പെടേണ്ടേ? ഏരിയു നമ്മൾ ഉൾപ്പെടാപ്പിന്റെ അടുക്കിൽ ജേർണി ടുവേഴ്സ് ദ ബേണിംഗ് ബുഷ്. മോശയെ പോലെ തകർക്കപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ ബുദ്ധിമുട്ടാണ്. കൊട്ടാരം നഷ്ടപ്പെട്ടു, കിരീടം നഷ്ടപ്പെട്ടു, രാജകുമാരൻ എന്ന വെളിപ്പേര് പോയി, കൊലപാതകി എന്ന വെളിപ്പേരുണ്ടായി, കയ്യിലാണ് ഒടിയുന്ന ഒരു വടി. The man in the midst of his extremities, abandoned extremities, എണ്ണിയൊടുങ്ങാത്ത പരിമിതികളുടെ നടുവിലാണ് എലിയും നമ്മൾ പുറപ്പെട്ട രീതിയിലേക്ക്. കൂടുതൽ മോശയെ മനസ്സിലാക്കണമെങ്കിൽ ഈ കാലഘട്ടം ഈ ഘട്ടത്തിൽ മോശയ്ക്ക് ഒരു മോൻ ജനിച്ചു. ആ മോന് മോശ ഒരു പേരിട്ട് കൊടുത്തു, ഗർഷോ. എന്താണ് ഗർഷോ? പേരിട്ട് കൊടുക്കുന്നത്. ഗർഷോ എന്ന പദത്തിന്റെ അർത്ഥം എന്നറിയാമോ? ഞാനൊരു പ്രവാസി എന്നാണ്. അത്രമാത്രം തകർക്കപ്പെട്ട് മോശ. അടുത്ത സ്നേഹിതം പറഞ്ഞു വെച്ചാൽ, കുട്ടി എങ്ങനെയുണ്ടാവും, പേരുണ്ടാവും വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇടാൻ പറ്റിയ വെറൈറ്റി പേരാണ് എന്ത്? എന്ത്?
കർഷകം വീട്ടിൽ എന്നെ കുറ്റം പറയില്ല, വീട്ടിൽ കയറിയില്ല, എനിക്ക് ഉത്തരവാദിത്വമില്ല. ഇതിന് പേര് ഞാനൊരു പ്രവാസി എന്നാ. പിന്നെ ഡുണ്ടുമോട്ടൊക്കെ ഇട്ട് കൊടുത്തു കൊടുത്തു ഇതിടാണ്. അപ്പൊ അത്രമാത്രം തകർക്കപ്പെട്ട ഒരു മനുഷ്യനാണ് എരിയുന്ന മുൾപ്പടപ്പിന്റെ അരികിലേക്ക്. പക്ഷെ എരിയുന്ന മുൾപ്പടപ്പിന്റെ നടുവിൽ വെച്ച് മോശയെ ആർ അഭിഷേകം ചെയ്യുന്നു? ദൈവം അഭിഷേകം ചെയ്യുന്നു ഇസ്രായേലിന്റെ നിബോധനായകനായി. In the midst of his extremities, ദൈവമായ അഭിഷേകം ചെയ്യുകയാണ്. ഒരു പരിമിതി പോലും മാറ്റി കൊടുത്തില്ല. കൈവിടിക്കുന്ന ഒഴിയുന്ന വഴി പോലും ഇന്നായിരുന്നെങ്കിൽ നമ്മുടെ ടെലി ഇമാജിനിസ്റ്റ് പറഞ്ഞാല് ആ വേദനയുള്ള ഭാഗം സ്ക്രീനിലോട്ട് ചേർത്ത് പിടിച്ചോളാം. ആദ്യം എന്റെ വിമോചനം, പിന്നെ നിന്റെ വിമോചനം ഉണ്ടോ? ആദ്യം എനിക്കില്ലേ വിമോചനം വേണ്ടത്? പക്ഷെ മോശയുടെ പരിമിതികൾ ഒന്നും പോലും പറ്റാതെ അവരായിരം പരിമിതികൾക്ക് അഭിഷേകം ഇസ്രായേലിന്റെ നിബോധന നായകനായി ആരെ അഭിഷേകം ചെയ്യുന്നു? മോശയെ അഭിഷേകം ചെയ്യും. മോശ പറയുന്നു, കർത്താവെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കുന്നില്ല. ഉടനെ ദൈവം ചോദിക്കുന്നത് മോശയെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? മോശ പറഞ്ഞു ഒരു വടി. എന്താണ്? ആ ഞാൻ ഇങ്ങനെ വായിക്കുക, മോശയെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്തോ ഒരു വടി. അങ്ങനെ പ്രിയപ്പെട്ടത് നമ്മുടെ കയ്യിൽ വടിയുണ്ട്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ കുർബാനയുണ്ട്, കൂതാശിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, നോമ്പുണ്ട്, കുമ്പളിയുണ്ട്, സഭയുണ്ട്, സഭയുടെ വിശ്വാസമുണ്ട്, സഭയുടെ വിശ്വാസ പോരാട്ടങ്ങളുണ്ട്. അങ്ങനെ എത്ര എത്ര സാധ്യത നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നു ഓ ഒരു വടി. ഇതാ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അട്ടെ ആ വടിയൊന്ന് താഴെയിടാമോ? എന്തായി മാറും? എന്തായി മാറും? എന്തായി മാറും? സർപ്പമാവും. അതുകൊണ്ട് നമ്മൾ താഴെ വെക്കാതെ എങ്ങാണ്ട് സർപ്പമായ എന്നെ ആവും. അത്ഭുതങ്ങളുടെ സാധ്യതകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നാം ഇപ്പോഴും അതിന്റെ സാധ്യത ഇതുവരെ വൈദ്യസമാരി കാലഘട്ടത്തിൽ പിതാക്ക ഗുരുക്കന്മാർ പറഞ്ഞു എൻപവർമെന്റ് ഓഫ് ഹൈഡ്രോളജിക്കൽ ലൈഫ് എന്ന പദം. ആരാമത ജീവിതം നമുക്ക് എത്രമാത്രം ശക്തി പകരുന്നു എന്നത് നാം ഇനിയും മനസ്സിലാക്കാതെ നാം ഇങ്ങനെ ഈ വടികളൊക്കെ ഇങ്ങനെ 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 മുറുകെ പിടിക്കുക. പ്രിയപ്പെട്ടവരെ അത് വലിയൊരു വിമോചനം പൂർത്തീകരിക്കുവാൻ ചെങ്കടലിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാം. പകച്ചു നിൽക്കുമ്പോ ചെങ്കടലിന്റെ വിരുവാണിലൂടെ ഒരു ജനതയെ നയിക്കുവാൻ കരുത്തും കാമുള്ളതാണ് ഈ വഴി. ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാം. പകച്ചു നിൽക്കുമ്പോ ആയിരം വഴിത്താഴ സിദ്ധിക്കുവാൻ പര്യാപ്തമാണ് is there, but we not yet realize the power of the weapon. അതിന്റെ ശക്തി ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. രണ്ടാമത്തേത് എലിയ പ്രവാചകന്റെ ആരാധനാനുഭവമാണ്. എലിയ പ്രവാചകന് ദൈവത്തെ ഭയമുണ്ടായിരുന്നപ്പോ ലോകത്തെ ഭയമുണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ദൈവത്തിന് ലോകത്തെ ഭയമായി, ആഹാബിനെയും ഇസ്രായേലിനെയും. അപ്പൊ പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ചൂരച്ചെടിയുടെ ചുവട്ടിലും കെരീന്തോടിന്റെ അരികിലും. ഇതാണ് ദൈവത്തെ ഭയമുള്ളപ്പോൾ ലോകത്തെ ഭയമില്ല. പക്ഷെ ലോകത്തെ ഭയപ്പെട്ടു തുടങ്ങിയാൽ സ്വന്തം നെടില് പോലും നമ്മെ ഭയപ്പെടുത്തും. അതാ അതിന്റെ കെമിസ്ട്രി. ലോകത്തെ ഭയപ്പെട്ടു തുടങ്ങിയാൽ സ്വന്തം നെടില് പോലും നമ്മെ ഭയപ്പെടുത്തും. അട്ടെ നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഒന്ന് നോക്കുമോ? ഈ ശരീരത്തിൽ കണ്ണിലേക്ക് നോക്കിയാൽ കാട്രാക്ട്, പല്ലിലേക്ക് നോക്കിയാൽ ദന്തൽ പ്രോബ്ലം, ഹാർട്ടിലേക്ക് നോക്കിയാൽ ഹാർട്ട് വീക്ക് എന്നാ പറയുന്നത്. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഗ്യാസ് ലിപ്പിനെ കേട്ടുള്ളൂ. ഇപ്പൊ പറയുന്ന ഗ്യാസ് ട്രബിൾ ആയിരുന്ന ഇത് എങ്ങനെ ട്രബിൾ ആയിരുന്നു എനിക്കറിയില്ല. പണ്ട് കിഡ്നിയെ പറ്റി കേട്ടുമ്പോൾ കിഡ്നി വീക്ക് ആണെന്നാ പറയുന്നത്, മുട്ടു തേയ്മാനം എന്നാ പറയുന്നത്, താഴോട്ട് വെരിക്കോസ് എന്നാ പറയുന്നത്. ഈ കുഴപ്പമില്ലാത്ത എന്തെങ്കിലും സാധനം ശരീരത്തിലുണ്ട് പറയാമോ? പറയാമോ? കുഴപ്പമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഈ ശരീരത്തിലുണ്ടോ പറയാമോ? ഭയത്തിന്റെ തടവറയിലാണ് ഞാൻ നിങ്ങൾ. നിൽക്കുന്നവന് വീഴുമോന്ന് പേടി, വീഴുന്നവന് എഴുന്നേക്കാൻ പറ്റുമോ എന്ന് പേടി. വെബ് ക്യാമറകൾ, സെക്യൂരിറ്റി അലാമുകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ വെബ് ക്യാമറകളും സെക്യൂരിറ്റി അലാമുകളും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോഴും ഭയം നമ്മെ ഇതുവരെ നമ്മളെല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും എടുക്കാറുണ്ട്. ജീവിതത്തിന്റെ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും എടുക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എക്സിക്യൂട്ടീവ് മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇവിടെ എല്ലാം വർഷമുണ്ടെന്ന് എനിക്ക്. അപ്പം
ലണ്ടനിലേക്ക് വിസ കിട്ടിയ എന്റെ ഒരു അപ്പച്ചൻ മക്കളെ വിളിച്ചു പറഞ്ഞു മെഡിക്കലിലെ എല്ലാ ക്ലിയറൻസും എഴുതിയിട്ട് ഇങ്ങോട്ട് പോകണം. അപ്പച്ചനാണെങ്കിൽ ജനിച്ചം മുതൽ ഈ ചുമന്ന ഗുളിക അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടറെ കണ്ടു, ഡോക്ടർ മുഴുവൻ വരച്ചിട്ട് പറഞ്ഞു അപ്പച്ച യു ആർ പെർഫെക്ട്ലി ഓൾറെഡി. അപ്പച്ചൻ മോനെ വിളിച്ചു പറഞ്ഞു അപ്പച്ചന് ഒരു കുഴപ്പമില്ല, ഐ ആം പെർഫെക്ട്ലി ഓൾറെഡി. ഇത് പറഞ്ഞുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യവേ അതിവേഗം ഓടി വരുന്നു വണ്ടി ഇടിച്ച് അപ്പച്ചനെ ഇടിച്ച് താഴെയിട്ടു. അന്നേരം അപ്പച്ചൻ രാജ്യം പോയി. അപ്പോഴും അപ്പച്ചന്റെ പോക്കറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, യു ആർ പെർഫെക്ട്ലി പെർഫെക്ട്ലി. ഭയം അത് നമ്മെ വല്ലാത്തൊരു മരീചിക പോലെ പിന്തുടരുമ്പോൾ ഭയത്തിന്മേലുള്ള ആത്യന്തികമായ വിജയം അതെവിടെ മാത്രമേ ഉള്ളൂ, വിശുദ്ധ ആരാധനയുടെ ശരത്ത് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ അത് മറക്കരുത്. അത് ചുരുങ്ങി പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇലൂമിനേഷൻ ഇലൂമിനേറ്റിംഗ് പ്രസൻസ് ആകാതെ ഇറിറ്റേഷൻ ഇറിറ്റേറ്റിംഗ് പ്രസൻസുകളായി മാറേണ്ടി വരുന്നത് അവിടെയാണ്. മൂന്നാമത്തേത് എമ്മൗസ് യാത്രയാണ്. എമ്മൗസ് യാത്ര, അതെ, നാളെ നമ്മുടെ അനുസ്മരണം. ഒരു വഴികളിൽ സഞ്ചരിക്കുന്നവർ, ഒന്നിച്ച് സഞ്ചരിക്കുന്നവർ, ഒരു വിഷയം, ദേ ആർ ഡിസ്കസിംഗ് ദ സെയിം ടോപ്പിക്, പക്ഷെ അവർക്ക് ആരെയും മനസ്സിലാകുന്നില്ല, ആരെയും മനസ്സിലാകുന്നില്ല, കൂടെ സഞ്ചരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ സ്ട്രേഞ്ചർ ഫോർ ദം. ഇവിടെ ഇരിക്കുന്ന നമുക്ക് വേദപുസ്തകത്തിലെ നടുക്കത്തെ അധ്യായം ഇപ്പം മറുപടി പറയും. മോശയുടെ അപ്പന്റെ പേര്, മോശയുടെ അമ്മായിയപ്പന്റെ പേര്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ക്രിസ്തുവിനെ അറിയാമോ? Do you know Christ? I know that you lot you know a lot about Christ, but do you know him? ക്രിസ്തുവിനെ അറിയാം. ഇതിലെ നമ്മുടെ പ്രശ്നം ക്രിസ്തുവിനെ കുറിച്ചൊത്തിരി അറിയാം, പക്ഷെ ക്രിസ്തുവിനെ എവിടെയോ എവിടെയോ അറിയാതെ പോകുന്നു. ക്രിസ്തുവിനെ അറിയുവാനും ഇവിടെയും യാത്രയും അവൻ അപ്പം വാഴ്ത്തി നുറുക്കിയവർക്ക് കൊടുത്തു. കുർബാനയിലേക്കാണ് മാടി വിളിക്കുന്നത്. കുർബാനയിലേക്ക് മാടി വിളിച്ചിട്ട് അപ്പം വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ലോകം മുഴുവൻ കണ്ടത് പറയുന്നുണ്ട്, അവർ വന്ന വഴിയെ തന്നെ തിരികെ പോയി. എങ്ങോട്ട് പോയി? വന്ന വഴിയെ തന്നെ തിരികെ പോയി. പക്ഷെ അവർക്കത് പുതുവഴിയായി തോന്നി. എന്തായി തോന്നി? പുതുവഴിയായി തോന്നി. They feel some newness. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അച്ഛ ജീവിതത്തിൽ ഒരു ത്രില്ലില്ല. എനിക്ക് ഒത്തിരി പേരെ പരിചയമുണ്ട്, അവരെല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം എത്തിക്കുന്നു, ഓ ഇതിങ്ങനെ പോകുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, വൈകിട്ട് അസ്തമിക്കുന്നു, എന്റെ കൂടെ കുലിക്കാൻ തല ഒത്തിരി പേരുണ്ട് ഇവിടെ കണ്ടു ഞാൻ കുലുക്കുന്നുണ്ട്. കാരണം ഇത് ജീവിതത്തിന്റെ പ്രശ്നമാണ്. ജീവിതം വല്ലാതെ മൊണോട്ടണസ് യാന്ത്രികമായി മാറുന്നു. മനുഷ്യനെപ്പോഴും ശ്രമിക്കുന്നത് ഈ മൊണോട്ടണസിന് പരിഹാരമാണ്. അതുകൊണ്ടല്ലേ തലമുടി നീട്ടി വളർത്തുന്നത് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഭാഗമാണെങ്കിലും സ്ത്രീകളെക്കാൾ കൂടുതൽ ഇപ്പൊ ചെയ്യുന്നത് ആരാ? അവരുടെ മൊണോട്ടണസിന് പരിഹാരം തേടിയാണ്. അമേരിക്ക ഒന്ന് പറയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ധൈര്യത്തിൽ പറയട്ടെ, നാളെ കൂടെല്ലാവോ പറയാ. ഈ പാരിഷത്തും പരമ്പരാഗതമായി പുരുഷ വേടാതിരുത്തിന്റെ ശൈലിയാണെങ്കിൽ ഇപ്പൊ പുരുഷന്മാരെ കൂടുതൽ കൂടുതൽ ഇടുന്നത് ആരാണ്? മൊറോട്ടണസിന് പരിഹാരം തേടിയാണ്. എം സി റോഡ് എന്തുവഴി പോകുന്നു ചോദിച്ചു, നാഷണൽ ഹൈവേ കൂടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെ ഗതാഗതം കൂടെ പോകുന്നു പറയേണ്ടി വരും. തലയിലെ എക്സിറ്റ് ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും പ്രത്യേകിച്ച് ജീവിതത്തിന്റെ മൊണോട്ടണസിന് പരിഹാരം തേടിയാണ്. ജീവിതത്തിന്റെ ആ ജീവിതത്തെ ജീവിതത്തിന് മറ്റെന്തെങ്കിലോ തരത്തിലൊരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. നമ്മൾ ശിലായുഗത്തിൽ നിന്ന് മോചനം ലഭിച്ചെന്നാണ് നമ്മൾ പറയുന്നത്. നൗ വി ആർ ലിവിംഗ് ഇൻ എ നാനോ ഇറ നാനോയ്ക്ക് പോയി തോന്നുന്നില്ലേ, എന്തോ ഇറോ. എന്തായാലും ശിലായുഗത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശിലായുഗത്തിൽ നിന്ന് തുടങ്ങിയ മനുഷ്യർ ഇപ്പോഴും ശിലായുഗത്തിൽ തന്നെയാണ്. കാരണം കണ്ട് പണ്ട് കല്ല് പുറത്തായിരുന്നു, ഇപ്പൊ കല്ല് ഇവിടെ അകത്ത, അതിനെ ഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്നല്ല പോളിഷ് ചെയ്ത്. ഇവിടെ തന്നെ പലകയാണ്. നിങ്ങൾ നാട്ടിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ റാസൽ പെയ്മാ ടൈപ്സ്, ഇമ്പോർട്ടഡ് ടൈപ്സ് ഇതൊക്കെയാണ് അകത്തിരുന്നിട്ട് രണ്ട് സാധനത്തെ അകത്താക്കിയിട്ടുണ്ട്. വലിയമേ ഇവരെ നിങ്ങൾക്ക് പിന്നെ കാണേണ്ടി വരുന്നില്ല, ഞങ്ങൾ കാണേണ്ടി വരുന്നു. ഞങ്ങൾ അടക്കിടയ്ക്ക് ഗോവസ് സന്ദർശിച്ചു ചെല്ലുമ്പോ അമ്മച്ചി കാലെ സോക്സ് ഇട്ടാണ് അകത്തിരിക്കണേ. അപ്പൊ അമ്മച്ചോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇതിന് സോക്സ് ഇട്ടിരിക്കണേ, എന്റെ പോലെ എന്നാ പറയാ, നിരത്ത് തൊടാൻ പോയ, ഭയങ്കര തണുപ്പാണ്, ഭയങ്കര വികസനം കേട്ടോ, സ്വന്തം തെല്ലും വെക്ക് തറയെ തൊടാൻ വയ്യാത്ത വികസനത്തിലേക്ക് നമ്മൾ എത്തി. ഇനി ആശുപത്രി പോയാലോ?
അവിടെ കിടക്കുന്ന വലിയമ്മമാരെ മുഴുവൻ നട്ടല് പൊട്ടിയേക്കുക, പല്ല് പോയി കീഴ്ത്താടി പോയി കിടക്കുകയാണ്, മോനിട്ട് കൊടുത്ത ടൈസ് ബാത്റൂമിൽ പോകുമ്പോൾ ഒറ്റ തെറ്റാണ്, പിന്നെ ജന്മത്തെഴുതിട്ടില്ല. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ മൊണോട്ടണസിന്റെ അർത്ഥമാണ്, അർത്ഥനഹങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് വെറൈറ്റേഴ്സ് ഇട്ടിരിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന തുറക്കുന്ന ഈ പുതുമയിലേക്ക് നമുക്ക് എത്ര പേർക്ക് വന്നു ചേരാൻ കഴിയും, നമുക്ക് എത്ര പേർക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ശാന്തമായി ആലോചിക്കണം. അട്ടെ, ഇന്ന് നിങ്ങൾ കുർബാന അനുഭവിച്ചത് എന്തിനാ, നാളെ നിങ്ങൾ കുർബാന അനുഭവിക്കാൻ പോകുന്നത് എന്തിനാ? അത് ഞങ്ങളുടെ വില്ലേജിൽ എപ്പോഴും പറയും, കുർബാന എന്നുള്ളത് ദിവ്യ ഔഷധമാണ്, ഹോളി കുർബാന ഈസ് എ മെഡിസിൻ, ഈ വാങ്ങും അല്ലെന്നല്ല പറയാനേക്ക്, തീർച്ചയായിട്ടും വാങ്ങും. എന്താണെന്നറിയുമ്പോ ഒരാഴ്ചയുടെ ഗ്യാസിന്റെ ഒരു തള്ളി കേൾക്കാം, അവന് കുർബാന അനുഭവിച്ചേക്കാം. കൊച്ചാണ് ഒരാഴ്ചയുടെ കരച്ചിലോട്, ഇതൊക്കെ നസ്രാണിയുടെ കുർബാന വിചാരങ്ങൾ. എന്തിനാ കുർബാന അനുഭവിക്കുന്ന അറിയാമോ? ക്രിസ്തുവിന്റെ കുർബാന അനുഭവിച്ച ശരീരം തിരുശരീരം നിങ്ങൾ പങ്കുചേരുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. ആരെങ്കിലും എന്റെ ശരീരം ഭക്ഷിച്ചാൽ നിങ്ങളോടുകൂടി ഞാൻ അവനോടുകൂടി അതാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം. ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം നിലനിൽക്കുവാൻ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ ധാരണ. വേണ്ട, രണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? രണ്ട് ചെറിയ കാര്യങ്ങൾ എന്താ നമ്മുടെ, വലിയ കാര്യങ്ങൾ പറയാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ ചെറിയ കാര്യങ്ങൾ പറയാൻ ആരും ഇല്ലാതെ പോകും. നമ്മളിപ്പോ പറയുന്ന എ പ്ലസ് ബി സിക്വൽ ബി പ്ലസ് എ, എസ് സ്ക്വയർ മൈനസ് ടു എ ബി മൈനസ് ബി സ്ക്വയർ സിക്വൽ സീറോ, ആർട്ടിക്ക അന്റാർട്ടിക്ക കൊസ്റ്റോർട്ടിക്ക ഫിലാദൽഫിയ ന്യൂജേഴ്സി സ്റ്റാറ്റിസ്റ്റിക്സ്, വലിയ കാര്യങ്ങളാണ്. അവനെ കഴുത്തിലൊരു കുരവള്ളി, പുറത്തൊരു മാറപ്പ, കാലിൽ രണ്ട് കൂട്ട്, ഒരു കൈ മിൽക്ക് ബോട്ടിൽ, മറു കൈ വാട്ടർ ബോട്ടിൽ, ഭയങ്കര ഗംഭീര സാധനം. എത്ര സാറന്മാര് ചേർന്ന, വീട്ടിലൊരു സാറ്, വീട്ടു സാറ്, നാട്ടിലൊരു സാറ്, ട്യൂഷൻ സാറ്, പിന്നെ ക്ലാസ്സിലൊരു സാറ്, ക്ലാസ് സാറ്, ഇത് മൂന്നും കൂടെ എ പ്ലസ് ബി സിക്കട്ട് ബി പ്ലസ് എ. നല്ലത് പഠിപ്പിച്ചു, പക്ഷെ സ്നേഹിക്കണം, കരുതണം, പള്ളി പോണം, ബഹുമാനിക്കണം, നോമ്പ് നോക്കണം. ഇപ്പോ ഇവിടെ അച്ഛന്മാർ രണ്ടും കൂടി ഇവിടുത്തെ യൂത്തിനെ സ്വാധീനിക്കുന്ന അങ്ങനെയല്ല, ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരും എല്ലാവരും വലിയ കാര്യങ്ങൾ പറഞ്ഞു തിരക്കില്ല. എല്ലാവർക്കും വലിയ കാര്യങ്ങൾ മതി. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ എന്ത് പറ്റൂ, അവരൊന്നും പറ്റാനില്ല. ഇപ്പോ ഇതൊക്കെയാണ് അമേരിക്ക ഇങ്ങനെ പോയ എങ്ങനെയാണ്, ട്രംപ് വന്ന എങ്ങനെയാ, ആദ്യം അവൻ നന്നായിട്ട് വലിയ ട്രംപിനെ നന്നാക്കി പോണം. ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സമ്പുഷ്ടമാക്കാൻ ചില ചെറിയ കാര്യങ്ങൾ, രണ്ട് ചെറിയ കാര്യങ്ങൾ, ഒന്ന് വീട്ടിലെ പ്രാർത്ഥനയും രണ്ട് പള്ളിയിലെ പ്രാർത്ഥനയും ഉണ്ടോ? ഈ നോമ്പ് കാലങ്ങൾ പ്രസംഗിക്കുമ്പോൾ സ്ഥിരമായി എന്റെ വണ്ടി ഓടിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞ നോമ്പൊക്കെ ആലോചിക്കുക, നീ ഇല്ല വീട്ടിലെ പാമ്പാക്കുടയെങ്കിലും മേടിച്ചു വെച്ച് നമസ്കരിക്കണം. അവൻ പറഞ്ഞ ചില പൂപ്പിക്കുടയുണ്ട്, ചില പാമ്പാക്കുട വിളിക്ക. അവൻ സത്യസന്ധമായി മറുപടി പറഞ്ഞു, നല്ല ഒന്നാന്തര ഓർത്തഡോക്സുകാരൻ. നമ്മുടെ കുട്ടികൾ കുരിശ് വരയ്ക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? അവൻ സ്കൂളിൽ പോയി പഠിക്കുമോ? ഉയരത്തിലധികം താഴത്തേക്ക് വന്ന് ഇടത്തിനകത്ത് മനുഷ്യനെ വലത്തിനകത്തുമായി നായകൻ പണ്ട് ഉൾപോസിഷൻ എഴുതാണ് കുരിശ് വരയ്ക്കാൻ വരയ്ക്കണേ. അപ്പനോമേ അപ്പനോമേ വരയ്ക്കുന്ന കുരിശ് കണ്ട ഒരു കുഞ്ഞു കുരിശെങ്കിലും വരയ്ക്കാൻ പറ്റുമോ? പുണ്യശ്ലോകനും ഭാഗ്യസ്മരണാർത്ഥമായി യുവനശ്രീമേനി, ഞാൻ ദ്രിവേണിയോടൊപ്പം 4 വർഷം ക്ലർജി അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ദ്രിവേണി. ദ്രിവേണിയാണ് എന്നെ ആദ്യമായിട്ട് സഭയുടെ ക്ലർജി സെക്രട്ടറിയെ വിളിച്ചു വേർതിരിക്കുന്നു. എപ്പൊ ദ്രിവേണിയെ കണ്ടാലും ദ്രിവേണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അച്ഛാ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോളിവുഡ് ആൻഡ് ഹോളിവുഡ്? എപ്പൊ കണ്ടാലും ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഹോളിവുഡ് എച്ച് ഒ എൽ എൽ വൈ ഡബ്ല്യു ഒ ഡി, രണ്ടാമത്തെ ഹോളിവുഡ് എച്ച് ഒ എൽ വൈ ഡബ്ല്യു ഒ ഡി, ഒന്നിലൊരു എല്ലു കുറവാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതെ, നമുക്ക് ഒരു എല്ല് കൂടുന്നതാണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ഹോളിവുഡിൽ പുലിമുരുകനാണ്, പുലിമുരുകന്മാരൻ സ്റ്റാർസ് നിലനിൽക്കുന്ന ഹോളിവുഡ്, ആ ഹോളിവുഡിൽ നിന്ന് മരക്കുരിശിന്റെ ലോകത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയുമോ? വർണ്ണാഭമായ ഹോളിവുഡിന്റെ ലോകത്ത് നിന്ന് മരക്കുരിശിന്റെ ലോകത്തിലേക്ക് ഒരു മടങ്ങി വരവ് ആ തപോനിതനായ പിതാവ് എപ്പോഴും ഓർമ്മിപ്പിച്ചത് ഞാൻ ഈ വേദിയിൽ ഓർത്തെടുക്കുകയാണ്, ഈ വേദിയിൽ ഓർത്തെടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളിയിൽ പോയാലേ അമേരിക്കയിലെ ഒന്ന് പറഞ്ഞുകൂടാ, തിരിച്ചു വരുമ്പോൾ ചിരട്ട കെട്ടിയിട്ടാട്ടല്ലേ, എന്തോട്ടാട്ടും ചിരട്ട കെട്ടി
ഉടനെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ അവൻ കാതോലിക്കാ ബാവാവും. എന്താവും എന്താവും? ന്യൂ ജേഴ്സിയിൽ നിന്ന് പ്ലെയിൻ ഫീൽഡിൽ നിന്ന് കാതോലിക്കുമ്പോ ഉണ്ടാവും, നല്ലേ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനൊന്നും മനസ്സിലായില്ലെങ്കിലും അവന്റെ മനസ്സിൽ എവിടെയോ അവശേഷിച്ച ഒരു കാഴ്ചയാണ് ഈ ചേട്ടൻ കിട്ടിയിട്ടാണ്ട് അവനെ അതവൻ നിഷേധിച്ച. പിന്നെ നിന്നെ കെട്ടിയിട്ടാട്ടും നല്ലത്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ, ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ദ ഷ്രിങ്കിംഗ് ലിറ്റർജിക് ലൈഫ് എത്ര ഭയാനകമാണ്! നമുക്ക് ലുധിയായി പോലെ വെളിച്ചമാകാൻ കഴിയാത്തതിന് കാരണം അവിടെയില്ല. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അഡ്ജസ്റ്റ്മെന്റ്. രണ്ട്, ദ ഷ്രിങ്കിംഗ് ലിറ്റർജിക്കൽ ലൈഫ്. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതിന് 15-ാമത്തെ വാക്യം, ലുധിയായി കുടുംബവും സ്നാനമേറ്റു. കർത്താവുകളുടെ ഹൃദയം തുറന്നു, ലുധിയായി കുടുംബവും സ്നാനമേറ്റു. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ കസ്റ്റമർ ടേസ്റ്റിനെ പറ്റി പറഞ്ഞു. കസ്റ്റമർ ടേസ്റ്റ് മാത്രം അറിഞ്ഞാൽ പോരാ, കസ്റ്റമറിന്റെ അനിഷ്ടങ്ങളും പ്രധാനപ്പെട്ട കച്ചവടം നടക്കണമെങ്കിൽ. റോമാക്കാർക്ക് രണ്ട് അനിഷ്ടങ്ങളുണ്ട്. ഒന്ന്, അതിലൊന്നാണ് ക്രിസ്ത്യാനി. പേര് കിട്ടാതെ തന്നെ അലർജിയ, പേര് കേട്ടാതെ തന്നെ അലർജിയ. അങ്ങനെ ക്രിസ്ത്യാനികളെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അവർ ആരുടെയോ ശരീരവും രക്തവും ഭക്ഷിക്കുന്ന നരഭോജികൾ എന്നാണ്, കാനിബോളിസ് എന്നാണ്. അവിടെ ക്രിസ്ത്യാനികൾ കേൾക്കുന്നതന്നെ അവർക്ക് പ്രയാസം. അതുകൊണ്ടാണ് നീറോയും ഡയോക്ലേഷനും ഇത്രയധികം ക്രൈസ്തവ സഭയെ പിടിപ്പിച്ചത്. ലുധിയ സ്നാനമേറ്റ് എവിടേക്ക് ചേർന്നു? ക്രൈസ്തവ സഭയിലേക്ക് ചേർന്നു. ലുധിയയുടെ കച്ചവടം കൂടുമോ കുറയുമോ? ലുധിയയുടെ കച്ചവടം കൂട്ടും. രണ്ട്, ലുധിയ റോമാക്കാർ ആരോട് കോംപ്രമൈസ് ചെയ്താലും അവർക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത വ്യക്തിത്വമാണ് പൗലോസിന്റേത്. റോമൻ ലേഖനത്തിൽ പറഞ്ഞു, റോമാക്കാരെ നമുക്ക് അംഗീകരിക്കുവാനും അനുകരിക്കുവാനും കഴിയാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നവൻ. ഈ പൗലോസിനെ ലുധിയ ഇവിടെ കൂടെ താമസിച്ചേക്ക് സ്വന്തം വീട്ടിൽ. ലുധിയയുടെ കച്ചവടം കൂടുമോ കുറയുമോ? ലുധിയയുടെ കച്ചവടം കൂട്ടും. പക്ഷേ അവൾക്ക് ധീരമായ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. തന്റെ വ്യക്തി ജീവിതത്തിന് ലാഭനഷ്ടങ്ങളെക്കാൾ എ കറേജിയസ് വിറ്റ്നസ്, ധീരമായ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിമിതി തന്നെ മൂന്നാം പരിമിതി. നമ്മുടെ സാക്ഷ്യ ജീവിതം എവിടെയോ പരിമിതം, സാക്ഷ്യ ജീവിതം എവിടെയോ ചുരുങ്ങുന്നത് കൊണ്ട് നമുക്ക് എന്താകാൻ കഴിയാത്തത്? വെളിച്ചമാകാൻ കഴിയാത്തത്. ആരാണ് സാക്ഷി? സഭയുടെ പിതാക്കന്മാർ പറയുന്നു, സാക്ഷി, ക്രിസ്തുവിന്റെ സാക്ഷി മൂന്ന് നിർച്ചാലുകൾ പുറപ്പെടുവിക്കണം: സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, പ്രകാശത്തിന്റെ. ശബ്ദം ഉണ്ടാക്കിയാൽ സാക്ഷിയാവില്ല, അനൗൺസ്മെന്റ് നടത്തിയാൽ സാക്ഷിയാവില്ല. സാക്ഷിക്ക് ജീവിതം വേണം. എന്ത് വേണം? സാക്ഷ്യത്തിന്റെ സമയം. രണ്ട് പല്ലുകളുണ്ട്, പൊക്കോട്ടെ എന്നാണ്. വിശുദ്ധ കുർബാനയാണ് സഭയുടെ ചിന്തയിൽ സാക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ അന്തരീക്ഷം. ഈ മുദ്രി എപ്പോൾ ചക്കിലിട്ടാട്ടിയാലും മുദ്രികാച്ചിരുന്ന വൈൻ കിട്ടും, പക്ഷേ അത് ആട്ടേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ആട്ടിയാൽ കൂടുതൽ നിറവും കൂടുതൽ മണവും കൂടുതൽ ഗുണവും കിട്ടും. സാക്ഷ്യത്തിന്റെ മാതൃക, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇതിൽ ക്രിസ്തു ജീവിക്കും. അപ്പൊ നിങ്ങൾ പറയും, എന്റെ മുഖത്ത് നോക്കുന്നു, അച്ഛൻ ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ മധ്യം ഉണ്ടല്ലോ അച്ഛൻ, ഞങ്ങൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ചെയ്യുന്നവരെ ആണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു കുഴപ്പവും ചെയ്യുന്നു, പള്ളി വരുന്നുണ്ട്, കഷാനമാഴ്ച എല്ലാം പള്ളിയിലുണ്ട്. സാധാരണ എവിടെയും പ്രസംഗിക്കാൻ പോയ എത്രയും വേഗം പ്രസംഗം നിർത്തി പൊക്കോളെന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ ഇന്നും ഇവിടെ വെച്ച് പ്രസംഗിപ്പിക്കുകയാണ്. അപ്പോ ഇനി ഒരു കുഴപ്പവും ഇനി വേണ്ടത്തന്നെ, നമ്മൾ ആരും കുഴപ്പമോ ചെയ്യുന്നു. പക്ഷെ ഒരു കുഴപ്പവും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ചെയ്യേണ്ടുന്ന നന്മകൾ പലപ്പോഴും നമ്മൾ ചെയ്യാം. അതാണ് പ്രശ്നം. തിന്മ ചെയ്തു എന്ന അർത്ഥത്തിലല്ല, തിന്മകൾ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ ചെയ്യേണ്ടുന്ന നന്മകൾ പലപ്പോഴും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൗത്യം വിശാലമാകുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ? ക്രിസ്ത്യൻ പെർഫെക്ഷൻ ഈസ് ക്രിസ്ത്യൻ കമ്പാഷൻ എന്നാണ് വായിക്കുന്നത്. വിധവയോട് കരയണ്ടെന്ന്, കുഷ്ഠരോഗിയോട് മനസ്സുണ്ടെന്ന്, പുളക്കലിൽ അവഗണിക്കപ്പെട്ടവനോട് സ്നേഹിത ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ സ്വർഗസ്ഥനായ പിതാവിന് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ മലത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാം. ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ ധാരണ ദൈവമേ തരാനുള്ളതൊക്കെ വേഗത്തിലും എളുപ്പത്തിലും തന്നോണെ. അത് തന്നെയാ സ്കോഡായോ ബെക്സോ ഓടിയോ തന്നാൽ ആരും വേണ്ടാന്ന് പറയട്ടെ, ഉടനെ വാങ്ങിച്ചോളാം.
ആണ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അതിന് മാത്രമല്ല ദൈവമേ എന്നിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തുകൊള്ളൂ എന്ന സമ്മതപത്രമുണ്ട്. അത് മനസ്സിലാക്കി നസറാണി ഇങ്ങനെ നിൽക്കും, തന്നതൊക്കെ എടുപ്പൊന്നും നടക്കൂല്ല, തന്നതൊക്കെ തന്നു എടുപ്പൊന്നും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എത്ര കുർബാനയില്ല നമ്മൾ മല്ലുപിടിച്ച്, എത്ര കൂട്ടായ്മകളിലും എത്ര ചേമ്പേർ പ്രയറുകളിലും നമ്മൾ സജീവമായി പങ്കെടുത്തു. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നെ ഉടലോട്ടോ മുഖം പിടിച്ചോണം. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദാനത്തിന്റെയും പത്തിലൊന്ന് ആർക്കുള്ളതാ, അത് വരുമ്പോ നമ്മൾ കണക്ക് പറയും. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പത്തിലൊന്ന് യഹോവയുടെ ദാനമാണെന്ന് മനസ്സിലായി. അത് തിരികെ കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, മലാഖി പ്രവചനത്തിൽ ദൈവം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ കബളിപ്പിക്കുന്നു, നിങ്ങളുടെ നേർച്ച കാഴ്ചകളിലും വഴിപാടുകളിലും ദശാംശങ്ങളിലൂടെയും തന്നെ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നവന്റെ ഉത്തരവാദിത്വമാണ് അനുഗ്രഹങ്ങളുടെ ദശാംശം കൊടുക്കുക എന്ന്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാനൊരു കച്ചവടക്കാരിയെ പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ചോദിച്ചു, ഓ ഒരു കച്ചവടക്കാരിക്ക് ഇന്ന് രാത്രി ഞങ്ങളോട് എന്താണ് സംസാരിക്കാനുള്ളത്. പക്ഷെ ചില ജീവിതങ്ങൾ അവരെ നമ്മെ വല്ലാതെ പിടിച്ചു കൊടുക്കും. അവൾ ചോദിച്ചു തന്നേ ഉള്ളൂ, എന്തുകൊണ്ട് സ്നേഹിത നിനക്ക് വെളിച്ചമാകാൻ കഴിയാതെ പോകും. നമ്മളോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ട് നമുക്ക് വെളിച്ചമാകാൻ കഴിയാതെ പോകും. ക്രൈസ്തവ ജീവിതം സാധ്യതകളുടേതാണ്, ക്രൈസ്തവ ജീവിതം സാധ്യതകളുടേതാണ്. ആ സാധ്യതകൾ ക്രൈസ്തവ ജീവിതം ഏറ്റെടുക്കുന്നവർ സഹായിക്കുന്നു. It's been a long day for a lot of people, but they decided to stay because of just the blessing that your words have, and that we pray that what you have given us is something that may remain in our hearts, that we may grow from it, and that your ministry may continue to be blessed. And we'll say more about that tomorrow, but we are very thankful for you. Tomorrow morning, we begin our Easter services at 8:30 a.m., as we've done before last year, we are going to have the special services before Holy Qurbana. The Prakyapanam, the declaration or the proclamation of Jesus Christ's resurrection will happen in the morning. We're going to start with Lilya Namaskaram. So try to be here at 8:30. I know it's been a long day, but try to get some rest tonight. We do have dinner, some good pizza for the kids. And for everyone, sorry. And so it's been a good evening. One thing that I do want you to know, a couple years ago I explained to this church about the holy fire, right? There's a holy fire that comes down on Easter in Jerusalem at the Church of the Holy Sepulchre. They see a fire come down, and then a fire comes down, and then it goes out to all the people. And just like how we, you know, when the curtain opens, all the people are standing with candles. And remember I told you this, well, one of the things, I just got the photos of that happened today in Jerusalem, which is Easter over there, that the holy fire came down again. And there are some amazing pictures of people putting the fire on their face and putting the fire on their hands, and it's holy fire that came out and is a blessing. And so we get to have that holy fire tomorrow when we have our service. Not the one in Jerusalem and not the one that you can touch, but please be here for declaration when we also proclaim that Christ is risen. So with that, we'll go forward for the evening. We do have Pang with it today, and so we'll have Pang with it, and then we'll go forward for dinner, and we'll leave for tonight. Thank you.